പെട്രോൾ പമ്പുകളിലെ സൗജന്യ സേവനങ്ങൾ. ഇന്ധനം നിറയ്ക്കാൻ മാത്രമാണ് നാം പൊതുവെ പെട്രോൾ പമ്പിൽ കയറുക. എന്നാൽ ഇതല്ലാതെ പെട്രോൾ പമ്പുകളിൽ നിർബന്ധമാക്കിയിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് കേരള കഫേ വിശദീകരിക്കുന്നു. ഇന്ധനത്തിന്റെ ഗുണനിലവാര പരിശോധന. എല്ലാ പെട്രോൾ പമ്പിലും നിർബന്ധമായും സൂക്ഷിക്കേണ്ട ഒന്നാണ് ഫിൽറ്റർ പേപ്പർ. അവിടെ നിന്നും കിട്ടുന്ന ഇന്ധനത്തിന്റെ ഗുണമേന്മ പരിശോധിക്കണമെന്ന് തോന്നിയാൽ അത് തീർക്കാൻ ഫിൽറ്റർ പേപ്പർ ടെസ്റ്റ് നടത്താം. ഇതിനാവശ്യമായ ഫിൽറ്റർ പേപ്പർ പമ്പിൽ നിന്ന് സൗജന്യമായി ലഭിക്കും. രണ്ടോ മൂന്നോ തുള്ളി പെട്രോൾ ഫിൽറ്റർ പേപ്പറിലേക്ക് ഒഴിച്ച് 5 മിനിറ്റ് കാത്തു നിൽക്കുക. പെട്രോൾ ബാഷ്പീകരിച്ചു പോയതിനു ശേഷം പേപ്പറിൽ നിറവ്യത്യാസം കണ്ടാൽ പെട്രോളിൽ മായം കലർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് എയ്ഡ് കിറ്റ്. റോഡിൽ അത്യാഹിത സാഹചര്യമുണ്ടായാൽ സേവനങ്ങൾ നൽകാനും പെട്രോൾ പമ്പുകൾ ബാധ്യസ്ഥരാണ്. റോഡിൽ വെച്ച് എന്തെങ്കിലും ചെറിയ പരിക്കേൽക്കുകയോ പരിക്കേറ്റയാളെ സഹായിക്കേണ്ടി വരികയോ ചെയ്താൽ അടുത്തുള്ള പെട്രോൾ പമ്പിനെ സമീപിക്കാം. കാലാവധി അവസാനിക്കാത്ത ഫസ്റ്റ് എയ്ഡ് കിറ്റ് പെട്രോൾ പമ്പിൽ സൂക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ട്. അത് വാങ്ങി ഉപയോഗിക്കുക. ഫോൺ ചെയ്യാനുള്ള സൗകര്യം. അത്യാഹിത സാഹചര്യങ്ങളിൽ ആംബുലൻസിനെയോ ഫയർഫോഴ്സിനെയോ അതുമല്ലെങ്കിൽ ബന്ധുക്കളെയോ വിവരമറിയിക്കാൻ ഫോൺ ചെയ്യാനുള്ള സൗകര്യം പെട്രോൾ പമ്പിൽ സൗജന്യമായി ലഭ്യമാക്കേണ്ടതാണ്. മൊബൈൽ ഫോണിന്റെ ബാറ്ററി തീർന്നിരിക്കുമ്പോൾ ഇത്തരം സന്ദർഭമുണ്ടായാൽ പെട്രോൾ പമ്പിനെ സമീപിക്കുക. ടോയ്ലറ്റ് സൗകര്യം. യാത്രക്കാർക്കിടയിൽ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. നഗരം വിട്ടാൽ പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ നന്നേ കുറവാണ്. പെട്രോൾ പമ്പുകളിൽ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപയോഗിക്കാൻ പണം നൽകേണ്ടതില്ല. അതിനായി ആ പമ്പിൽ നിന്ന് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യവുമില്ല. കുടിവെള്ളം. പെട്രോൾ പമ്പുകളിൽ കുടിവെള്ളം ലഭ്യമായിരിക്കണമെന്നാണ് നിയമം. ദാഹം തോന്നിയാൽ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ആവശ്യം പോലെ വെള്ളം കുടിക്കുക, കുപ്പിയിൽ നിറയ്ക്കുകയും ചെയ്യാം. ടയറിൽ കാറ്റ് നിറയ്ക്കുന്നതിന് പെട്രോൾ പമ്പിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന മറ്റൊരു സേവനമാണിത്. ഇതിനായി ഒരു പമ്പിൽ നിന്നും ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല. ആവശ്യപ്പെട്ടാൽ വാഹനത്തിന്റെ ടയറുകളിൽ വായു നിറച്ചു തരാൻ പെട്രോൾ പമ്പ് ഉടമ ബാധ്യസ്ഥനാണ്. മേൽപ്പറഞ്ഞ സേവനങ്ങൾ നിഷേധിക്കുകയോ അതിന് കൂലിയിടാക്കുകയോ ചെയ്താൽ പരാതിപ്പെടാവുന്നതാണ്. പ്രസ്തുത പമ്പ് നടത്തുന്ന കമ്പനിക്കെതിരെ കത്തിലൂടെയോ ഓൺലൈനിലൂടെയോ പരാതി നൽകാം. ഈ വിലപ്പെട്ട വിവരം എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള കഫേ.